ലോകം മുഴുവൻ നേടിയ മനുഷ്യൻ, മഹായോദ്ധാവ്, ധീരൻ, അയാളൊന്നും ഉരിയാടാൻ പോലും കഴിയാതെ അവസാന ശ്വാസം വലിക്കുകയാണ്. നേടിയ രാജ്യങ്ങൾക്കെല്ലാം വേണ്ടി ആ മനുഷ്യന്റെ മൃതദേഹത്തിന് മുന്നിൽ അനുയായികൾ തമ്മിൽ തല്ലി. തന്റെ മനസ്സിൽ അധികാരത്തെയും സ്വപ്നങ്ങളെയും പാലൂട്ടി വളർത്തിയ മാതാവിനെ അവർ കൊല്ലുന്നു. അലക്സാണ്ടറുടെ മകനെ വിഷം കൊടുത്തും കൊല്ലുന്നു. അയാൾ അയാളുടെ സ്വപ്നങ്ങളെ തേടിപ്പോയപ്പോൾ അനുയായികളും അവരുടെ സ്വപ്നങ്ങളെ തേടി സ്വന്തം ആഗ്രഹങ്ങൾക്കായി ആ വംശത്തെ തന്നെ ഇല്ലാതാക്കി. നേടിയതൊന്നും പോരാ, ഈ ലോകം തന്നെ പോരാ എന്ന് ചിന്തിച്ച് ഓടിയ ഈ മനുഷ്യന് ഒടുവിൽ 6 അടിയിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. പുരാതന ഗ്രീസിലെ മസിഡോണിയയിലെ രാജാവ് ഫിലിപ്പാണ് പിതാവ്, മാതാവ് ക്വീൻ ഒളിമ്പിയ. പിതാവും മാതാവും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ കണ്ടാണ് മകൻ വളർന്നത്. പിതാവ് ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചത് പടയാളികൾക്കിടയിലും അന്യ സ്ത്രീകളെ തേടിപ്പോയുമായിരുന്നു. അധികാരത്തോടും പ്രശസ്തിയോടുമുള്ള ആഗ്രഹത്തെ കുത്തിവച്ചായിരുന്നു അമ്മ മകനെ വളർത്തിയിരുന്നത്. അവർ കണ്ട സ്വപ്നമെല്ലാം പിതാവിനേക്കാൾ കേമൻ മകൻ എന്ന് ലോകം പറയുന്നതായിരുന്നു. അതവരുടെ പ്രതികാരം കൂടിയാണ് ഭർത്താവിനോടുള്ള. ആ വയറ്റിൽ ജനിച്ചതുകൊണ്ട് തന്നെ മകനിലും അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു, ഒരു വിശപ്പുണ്ടായിരുന്നു. അലക്സാണ്ടറുടെ ഗുരു ലോകപ്രശസ്ത ചിന്തകനും ജ്ഞാനിയുമായിരുന്ന അരിസ്റ്റോട്ടിൽ ആയിരുന്നു. ആരംഭത്തിൽ അരിസ്റ്റോട്ടിൽ അവനോട് ഇങ്ങനെ ചോദിച്ചു, രാജാവിന്റെ മകനാണ്, അതൊക്കെ ശരി തന്നെ, എന്റെ ശിഷ്യനാകാനുള്ള എന്തർഹതയാണ് നിനക്കുള്ളത്, അല്ലെങ്കിൽ അർഹത നിനക്കുണ്ടോ? അവനൊന്നും ആലോചിക്കാതെ എനിക്ക് ഗുരുവാവാനുള്ള അർഹത നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് മറുപടി നൽകി. ഇന്ത്യയിലേക്കും പേർഷ്യയിലേക്കും പോയ ധീരന്മാരെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പാടി പുകഴ്ത്തിയപ്പോൾ അലക്സാണ്ടർ ദുഃഖത്തോടെ ഇങ്ങനെ ചോദിച്ചു, ലോകത്തിന്റെ 1/4 ഭാഗവും കയ്യിൽ വെച്ച പേർഷ്യയെയും ഇന്ത്യയെയും അവരെക്കാൾ ശക്തിയുണ്ടെന്ന് താങ്കൾ പറയുന്ന നമുക്ക് എന്തുകൊണ്ട് കീഴടക്കാൻ സാധിക്കുന്നില്ല? ഈ പഴയ വീരഗാഥ എത്ര തവണ നിങ്ങൾ ഇങ്ങനെ ആവർത്തിക്കും? അവന്റെ കണ്ണിൽ ആ വീരകഥകളും വിജയങ്ങളുമെല്ലാം വെറും തൃണസമാനമായിരുന്നു. കാരണം ഇത് അലക്സാണ്ടറാണ്. പരാജയം എന്തെന്നറിയാത്ത അലക്സാണ്ടർ ഒരിക്കൽ കുറെ തടവുപുള്ളികളെ വിധി പറയാൻ ഹാജരാക്കി. ന്യായാധിപൻ അവർക്ക് മരണശിക്ഷ തന്നെ നൽകിയപ്പോൾ ഇതിലിടപെട്ട അലക്സാണ്ടർ എന്ന ആ 7 വയസ്സുകാരൻ ബാലൻ പറഞ്ഞു, രാജാവ് ഫിലിപ്പ് ഇപ്പോൾ യുദ്ധത്തിലാണ്, അവിടെ ചെന്ന് പങ്കെടുത്താൽ നിങ്ങൾക്ക് മോചനം. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ തടവുപുള്ളികൾ സന്തോഷത്തോടെ യുദ്ധം ചെയ്യാൻ ഓടി. അലക്സാണ്ടർ ഉറപ്പിച്ചു തന്നെ വിശ്വസിച്ചു, ജീവൻ അത് അമൂല്യമാണ്, അത് ഇല്ലാതാക്കണമെങ്കിൽ അത് രാജ്യത്തിന് വേണ്ടി തന്നെയായിരിക്കണം. ഒരിക്കൽ തന്റെ പിതാവിന്റെ അടുത്ത് ഒരാൾ ഒരു കുതിരയെ വിൽക്കുന്നു. ആർക്കും എന്ത് ചെയ്തിട്ടും അടങ്ങാത്ത കുതിര. ധീരയോദ്ധാവ് എന്ന് പറയപ്പെടുന്ന പിതാവ് പോലും ആ കുതിരയുടെ മുന്നിൽ പിന്മാറി. അലക്സാണ്ടർ എന്ന ആ ബാലൻ മുന്നോട്ട് വന്നു. പിതാവ് പറഞ്ഞു, നിനക്ക് കഴിയില്ല, നീ കുഞ്ഞാണ്, വേണ്ട എന്ന്. പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവൻ മനസ്സിലാക്കി കുതിര നിഴൽ കണ്ടാണ് ഭയപ്പെട്ടതെന്ന്. കുതിരയെ സൂര്യൻ അഭിമുഖമായി നിർത്തി. അവിടെ ലോകം തിരിച്ചറിഞ്ഞു ബുദ്ധികൂർമതയുള്ള ആ യോദ്ധാവിനെ. ആ കുതിരയാണ് ബുസിഫാലസ്. പിന്നീടുള്ള തന്റെ ചൈത്രയാത്രകളിലെല്ലാം വിജയരഥമായവൻ, തന്റെ സ്നേഹവിശ്വാസമായവൻ. പിതാവ് മകനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, നിനക്ക് പ്രശസ്തി എന്ന ലഹരിയെ നിന്റെ അമ്മ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികൾക്കപ്പുറമേ വിജയം സംഭവിക്കൂ. നമ്മുടെ ജീവിതം വിചിത്രമാണ്, ജീവൻ എടുത്താലേ നമുക്ക് ബഹുമാനമുള്ളൂ. രാജാവ് എന്നത് ജനിക്കുമ്പോൾ ലഭ്യമാകുന്ന പദവിയല്ല. പ്രതിസന്ധികളാലും രക്തത്താലും സ്നേഹിക്കുന്നവരുടെ ജീവൻ നൽകിയും കെട്ടിപ്പടുക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടക്കാരെ, സുഹൃത്തുക്കളെ, പടയാളികളെ അവരുടെ രക്തത്താൽ നിർമ്മിക്കുന്നതാണ് ഓരോ സാമ്രാജ്യങ്ങളും. പിതാവിന്റെ ഈ വാക്കുകളിലൊന്നും ആ തീ കിട്ടില്ല. ക്രിസ്തുവർഷം 336 പിതാവ് ഫിലിപ്സ് കൊല്ലപ്പെടുന്നു. അങ്ങനെ തന്റെ 19-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ രാജപദവി ഏറ്റെടുത്തു. തുർക്കി, ഈജിപ്ത്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങി അവസാനം ഇന്ത്യയിലെ പഞ്ചാബിലെ പോറസുമായി വരെ ഏറ്റുമുട്ടി വിജയിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ഇടയിൽ ആത്മസുഹൃത്തുക്കളുടെ മരണം, അവരുടെ തന്നെ വഞ്ചനകൾ, കടുത്ത പ്രകൃതിക്ഷോഭങ്ങളിലുള്ള മരണങ്ങൾ, വർഷങ്ങൾ തന്നെയായി മാതൃരാജ്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് തങ്ങളുടെ ബന്ധുക്കളെ, കുട്ടികളെ കാണാൻ തുടിച്ച പടയാളികൾ, ഇടയ്ക്കിടെ ഇതേ ചൊല്ലിയുള്ള കലഹങ്ങൾ. നിങ്ങളുടെ കൊതിക്ക്, നിങ്ങളുടെ അത്യാഗ്രഹത്തിന്
ഞങ്ങളെ എന്തിനു ബലിയാടാക്കുന്നു എന്ന മുതിർന്ന സുഹൃത്തിന്റെ കുത്തിനോവിക്കൽ, ഇവയെല്ലാം തന്റെ പ്രശസ്തമായ വാക്സാമർത്ഥ്യത്താൽ കുറച്ചു നേരമെങ്കിലും അടക്കിവെച്ചാലും ഒടുവിൽ അലക്സാണ്ടർ ബാബിലോണിലേക്ക് മടങ്ങുന്നു. അവർക്ക് വേണ്ടി, തന്റെ പടയാളികൾക്ക് വേണ്ടി, തനിക്ക് വേണ്ടി, തന്റെ രാജ്യത്തിന് വേണ്ടി രക്തം നൽകിയവർക്ക് വേണ്ടി, മരണമടഞ്ഞവർക്ക് വേണ്ടി. തിരിച്ചുവരവിന്റെ ഗംഭീരമായ ആഘോഷത്തിൽ, ആ സൽക്കാരത്തിൽ വിഷം നൽകപ്പെടുന്നു എന്ന് പറയുന്നു. തൈറോയിഡ് ഫീവർ എന്നും പറയപ്പെടുന്നു. അമിതമായ മദ്യപാനത്താൽ എന്നും മലേറിയ എന്നും പല വാദങ്ങൾ. എന്നിരുന്നാലും മകൻ ജനിച്ച് മാസങ്ങളെ ആയുള്ളൂ. തന്റെ 32 വയസ്സിൽ ആ പിതാവ് മരണമടയുന്നു. ആ മഹാനായ യോദ്ധാവ്, ലോകം കണ്ട ഏറ്റവും വലിയ യോദ്ധാവ്. ഒരർത്ഥത്തിൽ അമ്മയെ അനുസരിക്കുക മാത്രമാണ് ആ മകൻ ചെയ്തത്. അമ്മയുടെ ആഗ്രഹത്തിന് മേൽ ആ മകൻ തന്നെ തന്നെ അർപ്പിച്ചു. മകനെ, നീ ഉറങ്ങുക, എങ്കിലേ നിനക്ക് സ്വപ്നം കാണാനാകൂ. ഇസ്മി MK ജയദേവ്.